നമസ്തെ, ബിദ്രനാരോധ ഹോസ്പിറ്റൽ. ഞാൻ ഡോക്ടർ രചന. ഇന്ന് ഞാനിവിടെ പറയാൻ പോകുന്നത് പീൻ ചോറിനകത്ത് പൊരിച്ചിട്ടാണ്. കുട്ടികൾക്കും മുതിർന്ന ആളുകൾക്കും എല്ലാം അലർജി, തുമ്മൽ, മൂക്ക് ചൊറിച്ചിൽ, കണ്ണ് ചൊറിച്ചിൽ എന്നിവയ്ക്കെല്ലാം ഉപയോഗിക്കാവുന്ന മരുന്നാണ് നമ്മുടെ പീൻ ചോറിനം. ഇപ്പോൾ ഇപ്പോഴും ഇന്നത്തെ കാലത്ത് രാവിലെ എഴുന്നേറ്റെടുക്കുമ്പോൾ വലിയ തുമ്മലാണ് അല്ലേ കുഞ്ഞു കുട്ടികൾക്കെല്ലാം. ഇപ്പോൾ സാധാരണ ക്ലാസ്സിൽ പോയി വന്നു കഴിഞ്ഞാലും മൂക്കൊക്കെ ആകെ ചൊറിഞ്ഞ്, കഴിഞ്ഞ ദിവസം തന്നെ ഒരു പേഷ്യൻ്റ് വന്നു കണ്ണൊക്കെ ആകെ ചൊറിഞ്ഞ് വേർത്ത് ഉള്ളൊരു ബുദ്ധിമുട്ട്. പിന്നെ അതിനൊപ്പം തന്നെ ചുമ, ശ്വാസം മുട്ടൊക്കെ വരുന്നതിൻ്റെ ഒപ്പം തന്നെ വല്ലാത്തൊരു വിസിലിംഗ് സൗണ്ടോടുകൂടിയൊക്കെ വരാറുണ്ട്. ഇങ്ങനെയുള്ളവർക്കൊക്കെ യൂസ് ചെയ്യാവുന്ന മരുന്നാണ് നമ്മുടെ പീൻ ചൂർണം. പീൻ ചൂർണം ഉപയോഗിക്കേണ്ട രീതി എന്ന് വെച്ചാൽ, ചെറിയ കുട്ടികളാണെങ്കിൽ അര ടേബിൾ സ്പൂൺ എടുത്ത് തേനിൽ മിക്സ് ചെയ്ത് രണ്ട് നേരം കഴിക്കുക. മുതിർന്ന ആളുകളാണെങ്കിൽ ഒരു ടേബിൾ സ്പൂൺ വീതം ചേർത്ത് തേനിൽ മിക്സ് ചെയ്തിട്ട് രണ്ട് നേരം കഴിക്കുക. ഇനിയിപ്പോൾ തേനിൽ ബുദ്ധിമുട്ടാണ് എന്നുണ്ടെങ്കിൽ ശർക്കര ചേർത്ത് കഴിക്കാം, ഇല്ലെങ്കിൽ വെള്ളത്തിൽ മിക്സ് ചെയ്ത് രണ്ട് നേരം കഴിക്കുന്നത് നല്ലതാണ് കേട്ടോ. പിന്നെ ഈ ഈസ്റ്റോഫിലിൻ്റെ അളവൊക്കെ കൂടി കഴിഞ്ഞിട്ട് തുമ്മലൊക്കെ വന്നു കഴിഞ്ഞാൽ മാറാത്ത പേഷ്യൻസ് ഉണ്ട്, അങ്ങനെയുള്ളവരും പീൻ ചൂർണം യൂസ് ചെയ്യുന്നത് വളരെ നല്ലതാണ്. അതിൻ്റെ ഒപ്പം തന്നെ നമ്മുടെ പീൻകാതും പീൻ ഓയിലും ഉണ്ട്. കൂടുതൽ ബുദ്ധിമുട്ടുള്ള ആളുകൾ, ചിലവർ പറയാറുണ്ട് കുറേ നാളായിട്ട് നെബുലൈസേഷൻ ചെയ്തുകൊണ്ടിരിക്കണോ, ശ്വാസം മുട്ട് എന്തായാലും നിൽക്കുന്നില്ല, അപ്പോൾ നിത്യേന ഇംഗ്ലീഷ് വന്ന് യൂസ് ചെയ്യാതെ ഒരു നിവൃത്തിയില്ല എന്ന് പറയുന്നവരാണെങ്കിൽ നമ്മുടെ പീൻ ചൂർണത്തിൻ്റെ ഒപ്പം തന്നെ പീൻകാതും പീൻ ഓയിലും കൂടി യൂസ് ചെയ്യുക. മറ്റു വീഡിയോ ആയിട്ട് നമുക്ക് വീണ്ടും കാണാം. നന്ദി, നമസ്തേ. അപ്പോൾ നമ്മുടെ യൂട്യൂബ് ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാനായിട്ട് മറക്കരുത്.